നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വയം ശവക്കുഴി തോണ്ടുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഹിസ്ബുള്ള ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദിന്റെ ആസ്ഥാന മന്ദിരം ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണവുമായി ഹിസ്ബുള്ള തീവ്രവാദികൾ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആക്രമണം നടത്തിയത്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ IDF അതിനുള്ള മറുപടി ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കുകയും ചെയ്തു. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള ഭീകരർ ഒളിച്ചിരുന്ന തുരങ്കങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി എല്ലാ ഭീകരരെയും ചുട്ടെരിച്ചു. ഇസ്രയേലിനെ വിടില്ല, മൊസാദിന്റെ തലയെടുക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നു ഹിസ്ബുള്ള ഭീകരർ ആക്രമണം നടത്തിയത്. ഹസൻ നസറുള്ളയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മൊസാദിന്റെ ആസ്ഥാനത്ത് തന്നെ മിസൈൽ ആക്രമണം നടത്തിയത്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഹസൻ നസറുള്ളയ്ക്ക് നല്ല കൃത്യമായ മറുപടി ഇസ്രയേലിൽ നിന്ന് കിട്ടുകയും ചെയ്തു. ടെല്ലവീവിന് സമീപമുള്ള ഹെർസ്ലിയയിലാണ് മൊസാദിന്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺഡോമുകൾ ഈ ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾ പരാജയപ്പെടുത്തി. പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ നിരവധി ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടതിന്റെയും ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുബൈസിയെ ഇസ്രയേൽ സൈന്യം വധിച്ചതിന്റെയും പ്രതികാരമായിട്ടാണ് മൊസാദിന്റെ പ്രധാന ഓഫീസ് ആക്രമിക്കാൻ ഹിസ്ബുള്ള പദ്ധതിയിട്ടത്. ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം തടഞ്ഞതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായും സൈന്യം വ്യക്തമാക്കി. ടെലവീവിലും മധ്യ ഇസ്രയേലിലും അപായ സൈറണുകൾ മുഴങ്ങിയിരുന്നു. ഇതാദ്യമായിട്ടാണ് ടെല്ലവീവ് ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുന്നത്. ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഹിസ്ബുള്ളയ്ക്കെതിരായ വ്യോമാക്രമണം ഇസ്രയേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിലെ ദേശീയ പാതകളെ ലക്ഷ്യമാക്കിയും ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. ഹിസ്ബുള്ള തീവ്രവാദികൾ ലബനനിൽ നിന്നും അയക്കുന്ന മിസൈലുകളും റോക്കറ്റുകളും തടയാൻ ഇസ്രയേലിന്റെ അയൺഡോം സംവിധാനം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അയൺഡോം സംവിധാനത്തിനും തടയാൻ കഴിയാത്ത രീതിയിൽ മിസൈലുകൾ വന്ന് പതിക്കുന്നുണ്ട്. സമൂഹമാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ മിസൈൽ പൊട്ടിത്തെറിക്കുന്നതും ഈ കാഴ്ച കണ്ട ഡ്രൈവർമാർ മറ്റു വഴികളിലൂടെ പോകുന്നതും കാണാം. വലിയൊരു ശബ്ദത്തോടെ മിസൈലുകൾ പതിക്കുന്നതിന്റെയും വലിയ തോതിൽ പുക ഉയരുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇതിലുണ്ട്. ദൃശ്യം ചിത്രീകരിച്ച കാറിന് മുന്നിൽ പോകുകയായിരുന്ന വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പെട്ടെന്ന് പുറത്തേക്ക് ചാടുന്നതും റോഡിൽ കമഴ്ന്നു കിടക്കുന്നതും ഒക്കെയുണ്ട്. ഹിസ്ബുള്ള തീവ്രവാദികൾ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന വീടുകളുടെ ഉടമകളോട് എത്രയും വേഗം വീട് വിട്ടുപോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലബനനിലെ തുരങ്കങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ തങ്ങളുടെ ആയുധങ്ങൾ മറ്റ് പല ഇടങ്ങളിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ. പല വീടുകളുടെയും അണ്ടർഗ്രൌണ്ടുകളിലേക്കാണ് ഇവർ ആയുധങ്ങളും മറ്റും മാറ്റുന്നത്. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിരുന്ന ഇസ്രയേൽ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ഉൾപ്രദേശങ്ങൾ, അതായത് ഗ്രാമപ്രദേശങ്ങളിലേക്കും ആക്രമണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. അതായത് നഗരങ്ങളിൽ നിന്നും ഹിസ്ബുള്ള തീവ്രവാദികൾ വലിയ തോതിൽ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്ന് അവിടുത്തെ തുരങ്കങ്ങളിൽ പതിയിരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് ഇസ്രയേൽ ഇപ്പോൾ ആ വഴിക്കും ആക്രമണം കടുപ്പിക്കുന്നത്. അതായത് ഒരു വഴിക്കും ഹിസ്ബുള്ളകളെ രക്ഷപ്പെടാൻ ഇസ്രയേൽ അനുവദിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ഇത്. മൊസാദ് ആസ്ഥാനത്ത് ഹിസ്ബുള്ള ആക്രമണം നടത്തിയതോടെ ശക്തമായ രീതിയിൽ തിരിച്ചടി കൊടുക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. യുദ്ധമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സർവനാശം വരുത്തി മടങ്ങിയാൽ മതി എന്നാണ്. അതായത് ഹമാസിനോട് ഗാസയിൽ എങ്ങനെയാണോ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചത് അതിന്റെ പതിന്മടങ്ങാണ് ലബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം. ഒരു പഴുതുപോലും കൊടുക്കാതെ, അതായത് ഹിസ്ബുള്ളകൾക്ക് ശ്വാസം വിടാൻ പോലുമുള്ള സമയം കൊടുക്കാതെ തുടരെ തുടരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഒന്നുകിൽ ലബനനെ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ലബനനിൽ നിന്ന് ഇനി ഹിസ്ബുള്ളകളുടെ ഒരാക്രമണവും ജൂതരാഷ്ട്രത്തിന് നേരെ ഉണ്ടാകരുത്. അതിനുവേണ്ടിയുള്ള ആണിയടിച്ച് മടങ്ങി വരാനാണ് ഇസ്രയേൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.